എല്ലാ ബഹുമാനിയ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ അതിപ്രധാനമായിരിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷ പ്രസംഗങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചുരുക്കമായി ഇവിടെ ഞാൻ പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളുടെയും പ്രസംഗത്തിന്റെ ശൈലി നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ കേൾവിക്കാരുടെ അഭിരുചിക്കൊത്തവണ്ണം എങ്ങനെ പ്രസംഗിച്ച് ആളുകളുടെ കയ്യടി വാങ്ങണം എന്നാഗ്രഹിച്ച് അവരെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സുവിശേഷത്തിന്റെ ഗൌരവം തകർത്തു കളയുന്ന പ്രസംഗ പരമ്പരകൾ നടത്തുന്നത് നാം കാണുന്നുണ്ട്. ഒരു സുവിശേഷ വേലക്കാരൻ, അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം മിക്കവാറും അദ്ദേഹത്തിന്റെ പ്രസംഗവേദികൾ വന്നുകഴിഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രധാരണം ഇത്യാദി വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ പ്രസംഗ വിഷയം. അദ്ദേഹം വമ്പിച്ച സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യപ്പെടുന്നവനും വിദേശ സ്വദേശ രാജ്യങ്ങൾ വിശ്രമരഹിതമായി സന്ദർശിച്ച സുവിശേഷം പ്രസംഗിക്കുന്നയാളുമാണ്. അദ്ദേഹത്തിന്റെ മിക്ക മെസ്സേജുകളും മറ്റുള്ള ആളുകളെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കേൾക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ സങ്കടത്തോടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, സുവിശേഷം ഒഴികെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സുവിശേഷത്തിന്റെ അംശം പോലുമില്ല. വളരെ ദുഃഖകരമാണ് ഈ അവസ്ഥ എന്ന് പറയുന്നു. ഇപ്പോൾ സോഷ്യൽ ഫോറം കൂടെ നമ്മുടെ മുമ്പാകെ വിശാലമായി തുറന്നു കിടക്കുന്ന ഈ സമയത്ത് ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ, വിശേഷാൽ ഇവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പബ്ലിക്കിന്റെ മുമ്പാകെ അത് കേൾക്കുവാനും വായിക്കുവാനും അനുകൂലമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ സന്ദേശം ആളുകൾ കേട്ടാലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ മഹായോഗങ്ങളിൽ നമ്മുടെ സ്വന്തം സഭക്കാരായ ആളുകളുടെ 100, 200, 300 പേരെ വിളിച്ചു വരുത്തി 5, 6, 7 ലക്ഷം രൂപ മുടക്കി നമ്മുടെ വിശ്വാസികളുടെ സുവിശേഷം പ്രസംഗിച്ചതിനേക്കാൾ സൌജന്യമായി ഈ കാര്യം അറിയിക്കുവാൻ നമുക്ക് ലഭിച്ച അതുല്യമായ ഒരവസരമാണ് സോഷ്യൽ ഫോറം എന്ന് പറയുന്നത്. അത് നന്മയ്ക്കായും തിന്മയ്ക്കായും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാനീ പറയുന്ന മാന്യദേഹം അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ വില കുറച്ച് കാണിക്കാനോ മറ്റൊന്നുമല്ല ഞാൻ ഈ വിഷയം പറയുന്നത്. ഒരു കറക്ഷൻ എന്നല്ലേ പറയുകയാണ്, മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ അദ്ദേഹം അത് തള്ളിക്കളഞ്ഞേക്കട്ടെ. ഞാൻ തന്നെയും അദ്ദേഹത്തിന്റെ പല ശുശ്രൂഷയുടെ അടിയിൽ വന്നിട്ട് പ്രിയ സഹോദര, ദൈവവചനം സുവിശേഷത്തിന്റെ ഗൌരവം കളയാതെ സംസാരിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം മറുപടിയൊന്നും നൽകിയിട്ടില്ല. അവരുടെ തന്നെ ആളുകൾ അതിനെ രൂക്ഷമായ നിലയിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിക്ക പ്രസംഗങ്ങളിലും ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള പുലിപ്പും തൊങ്ങലും ഒക്കെ കെട്ടിവച്ചിട്ടുള്ള അവതരണ ശൈലികളാണുള്ളത്. അതിലെ സഭ്യതയുടെ അതിർവരമ്പ് വിട്ട ചില പ്രയോഗങ്ങളും ഈ ദിവസങ്ങളിലൊക്കെ ചില നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനമായൊരു വിഷയം, ഇന്ന് ഞാൻ അതേ സംബന്ധിച്ച് സുവിശേഷത്തിന്റെ അന്തസ്സത്ത കൈവിട്ട് കളഞ്ഞ സുവിശേഷ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞൊരു ചെറിയ ലേഖനം എഴുതി. അപ്പോൾ അതിന്റെ അടിയിൽ പല ആളുകളും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതിൽ കമന്റേറ്റേഴ്സിൽ ചില ആളുകൾ സാധു കൊച്ചു വിദേശി ഇതിനേക്കാൾ ഗൌരവമായ നിലയിൽ അന്നത്തെ കാലത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഈ പള്ളികളിലെ ചില മിത്രാപോലിത്തന്മാർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലേ, ഇത് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണോ പ്രയാസമുണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും നീതീകരണ തൊഴിലാളികളായി വന്ന് രംഗത്ത് സംസാരിച്ചിട്ടുണ്ട്.
ഒരുപക്ഷെ എങ്കിലും ഈ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് അവർ ആ നിലയിൽ പ്രതികരിച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇവിടെ ഞാൻ പറയാൻ അല്ലെങ്കിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം സുവിശേഷ വേദികളിൽ നാം പ്രസംഗിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് നേരെ മറിച്ച് നമ്മുടെ സഭാ യോഗങ്ങൾക്കകത്ത് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികൾ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പറയുന്നില്ല വിശേഷാൽ സ്ത്രീകളും കൂടെ സന്നിധിയിലായിരിക്കുന്ന ഒരു സഭായോഗത്തിൽ വചന സൂക്ഷ ചെയ്യുമ്പോൾ അവരുടെ മോഡസ്റ്റിയുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്താൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പബ്ലിക് ഫോറത്തിൽ നാനാ ജാതികളിൽപ്പെട്ട ആളുകൾ നാനാ സാംസ്കാരികളിൽപ്പെട്ട ആളുകൾ ഈ മെസ്സേജുകൾ കേൾക്കുകയും ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് വാസ്തവത്തിലെ ആളുകൾ വിലയിരുത്തുകയും ചെയ്യും ഈ വാസ്തവത്തിൽ ഇവർ സുവിശേഷം പ്രസംഗിക്കുന്നതിന് അതും വലിയ അർത്ഥമില്ല കാരണം അറിയാമോ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാ സുസ്ഥിരമല്ലാത്ത ഉറപ്പില്ലാത്ത രക്ഷയാണ് ഇവർ പ്രസംഗിക്കുന്നത് അതായത് ഇന്ന് രാത്രി നീ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുകയും അങ്ങനെ രക്ഷയുടെ സുവിശേഷം അല്പമൊക്കെ ആരെങ്കിലും പറഞ്ഞ ശേഷം ആരാനും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ രക്ഷ താങ്ങിപ്പിടിച്ചോടും അല്ലെങ്കിൽ ഏത് സമയത്തും താഴെ പോകും അല്ലെങ്കിൽ അവൻ കാൽവിനിസ്റ്റാണ് എന്ന് രാവകൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും തത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ നിയമരക്ഷ എന്താണെന്നും ഈ കൂട്ടർക്ക് ഒരു വ്യക്തതയില്ല രക്ഷയുടെ സന്ദേശവും എന്താണെന്ന് തിരിച്ചറിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളിൽ പറഞ്ഞാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം പല പ്രസംഗകർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെയാണ് സുവിശേഷത്തിന്റെ അന്തസ്സത്ത എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പബ്ലിക് ഫോറത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വിളിക്കപ്പെടുന്ന ഒരു ദൈവദാസന്റെ പ്രാഥമികമായ ചുമതല മൂന്ന് അതിപ്രധാന കാര്യങ്ങളാണ് ഒന്ന് മനുഷ്യൻ പാപിയാണ് എന്ന് മനുഷ്യരോട് വളരെ പച്ചയായി വിളിച്ചു പറയണം പാപം മനുഷ്യ സഹജമായ സ്വഭാവമാണെന്നും ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ദൈവദൃഷ്ടിയിൽ പാപികളാണെന്നും പാപം ചെയ്ത് പാപികളായതല്ല പാപികളായി ജനിച്ചതുകൊണ്ട് പാപികളായി മാറിയതാണെന്നും പാപത്തിന് ന്യായമായ ഒരു വേദനം ദൈവത്തിന്റെ നീതിന്യായ കോടതിന് മുമ്പ് ഉണ്ട് അത് നിത്യമായ ശിക്ഷാവിധിയാണെന്നും ആ ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടത് അനിവാര്യമാണെന്നും നമ്മുടെ സുവിശേഷ പ്രസംഗത്തിൽ നാം പറയുന്നു രണ്ടാമത്തെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ് ലോകചരിത്രത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ ആണ് സുവിശേഷം എന്ന് പറയുന്നത് ആ സുവിശേഷം ഏതെങ്കിലും ഇക്കിളിപ്പെടുന്ന ചില കാര്യങ്ങളോ കെട്ടുകഥകളോ നർമ്മസല്ലാപത്തോടെ കർമ്മരസമാകുമാറ് അവതരിപ്പിക്കുന്ന ഏതെങ്കിലും കഥാപ്രസംഗ രീതിയിലുള്ള കുറെ പ്രസംഗ പരമ്പരകളോ അല്ല ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പാകെ രക്ഷകനായി അവതരിപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നു പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് ലേഖനത്തിൽ പറയുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മതസംഹിതയല്ല ഒരു തത്വസംഹിതയല്ല അതൊരു സാമൂഹ്യ ശാസ്ത്രമോ മനഃശാസ്ത്രമോ അല്ല മനുഷ്യനെ നന്നാക്കുവാൻ മനുഷ്യന്റെ തത്വചിന്തയിൽ ഉരുത്തിരിച്ച ഏതെങ്കിലും നവീനമായ ആശയമല്ല സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതാണ് ആ വ്യക്തി നസ്രയനായ യേശുവാണ് സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യവേഷം പൂണ്ട് മനുഷ്യനായി മറിയയുടെ ഗർഭാതുരത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33 തിരുവയസ് വരെ മനുഷ്യനായി നമ്മുടെ ഇടയിൽ ജീവിച്ച് പാപമൊഴിയ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വയം യാഗമായി തീരുവാൻ പിതാവിന്റെ മുമ്പാകെ സ്വയം പ്രതിഷ്ഠിതനായി ലോകത്തിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയാണ് നാം തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായ ക്രിസ്തു ആ കർത്താവായ യേശു നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷാവധിയാകുന്ന മരണം
തന്റെ ശരീരത്തിൽ ആവഹിച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലേക്ക് കയറി ആണിപ്പടികളാൽ അവിടെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് നമുക്ക് പകരക്കാരനായി ക്രൂശിന്മേൽ മരിക്കുകയും പാപത്തിനെതിരെയുള്ള ദൈവനീതി നിവർത്തിക്കുകയും ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ദൈവപൈതൽ ഒരു പാപിക്ക് തൽനിമിഷത്തിൽ തന്നെ ദൈവപൈതലായി തീരുവാൻ സാധിക്കുമെന്നും അവൻ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച കൃപയാൽ വിശ്വാസത്താൽ സൗജന്യമായ ഈ നീതീകരണം യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ സാധിക്കും എന്നുമുള്ള ലോകത്തോടുള്ള പ്രഖ്യാപനമാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. ഓരോരുത്തരും അത് അവതരിപ്പിക്കുന്നതിന് അവരവരുടേതായ ശൈലിയുണ്ട്. ചിലരെ അത് വളരെ അട്രാക്റ്റീവായ നിലയിൽ അവതരിപ്പിക്കാറുണ്ട്. ചിലർക്ക് നല്ല ഇടിനാദം പോലുള്ള സൗണ്ട് ഉണ്ട്. ആ സൗണ്ടിന്റെ ഇഫക്റ്റിലൂടെ അവർ സംസാരിക്കാറുണ്ട്. ആര് എവിടെ പറഞ്ഞാലും ഈ വസ്തുത പറയുന്നില്ല എങ്കിൽ മനുഷ്യൻ പാപിയാണ്, അവർ നിത്യനാശമുണ്ട്, കർത്താവായ യേശു പാപത്തിന്റെ പരിഹാരം ക്രൂശിന്മേൽ വരുത്തിയിരിക്കുന്നു, അവനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ടാൽ പാപത്തിന് മോചനം ലഭിക്കും, അതിക്രമങ്ങളുടെ മോചനം ലഭിക്കും, അങ്ങനെയുള്ള ആളുകൾക്ക് തൽക്ഷണം ദൈവ മക്കളായി തീരുവാൻ സാധിക്കും, ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ വകയായി തീരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നു, പാപം കഴുകുന്നു, ശുദ്ധീകരിക്കുന്നു, കർത്താവായ യേശുവിനെ അവരുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവായി പരിശുദ്ധാത്മാവ് പ്രതിഷ്ഠിക്കുന്നു, അവരുടെ പേര് ജീവപുസ്തകത്തിലിടുന്നു, അവർക്ക് എന്നേക്കുമായി പാപബോധം ലഭിച്ചു, നീതീകരിക്കപ്പെട്ടവരായി സ്വർഗം പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ കർത്താവായ യേശു മടങ്ങി വന്ന് തന്റെ നിത്യ ആനന്ദത്തിലേക്ക് ചേർക്കും എന്നുള്ള ഭാഗ്യകരമായ പ്രത്യാശയും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചാണ് സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ കാലത്ത് ആളുകളുടെ അഭിരുചി എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്ന തന്ത്രശാലികളായ സുവിശേഷകന്മാരുണ്ട്. അവര് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മരസമാകുമാറുള്ള ഫലിതങ്ങളും നർമ്മങ്ങളും അങ്ങ് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകളെയോ അല്ലെങ്കിൽ യൗവനക്കാരായ ആളുകളെയോ ഒക്കെ അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ച അതെല്ലാം കേട്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ മുന്നിൽ കണ്ടിട്ട് ഇവരുടെ പ്രസംഗ വിഷയത്തിന്റെ 99.99% ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സുവിശേഷത്തിന്റെ ഒരു കണിക പോലും ഈ പ്രസന്റേഷനിൽ കാണാൻ സാധിക്കുന്നില്ല. സുവിശേഷത്തിന്റെ ഒരു കണിക പോലും പ്രസംഗിക്കാത്തയാളിനെ സുവിശേഷ പ്രസംഗി എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? എന്റെ ഈ ആയുസിൽ, അതായത് എന്റെ ഈ പരിമിതമായ ആയുസിൽ സുവിശേഷം പച്ചയായി പ്രസംഗിക്കുന്ന അനേക ദൈവദാസന്മാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. വാർത്തമാ സഭയുടെ പ്രശസ്തരായിരുന്ന സുവിശേഷകന്മാരായിരുന്ന വയലത്തലെ അവറാചായൻ, പുല്ലാട് ജോയി, അതുപോലെ തന്നെ അമ്പാട്ട് വലിയ കുഞ്ഞപ്പി ഉപദേശി, ചെറിയ കുഞ്ഞപ്പി ഉപദേശി, ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശസ്തന്മാരായ ദൈവദാസന്മാർ, റെവറന്റ് ജോർജ് അച്ഛനെ, ഇങ്ങനെയുള്ള അനേക ആളുകളെ മാർത്തോമാ സഭയിലെ പ്രശസ്തന്മാരായ ആളുകളുടെ സുവിശേഷ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. CSI CNI ഭാഗത്തിൽപ്പെട്ട പ്രശസ്തന്മാരായ പല ദൈവദാസന്മാരും പച്ചയായ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ സുവിശേഷ പ്രസംഗത്തിലൂടെ ആത്മാക്കൾ അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് പ്രതിഷ്ഠിക്കാൻ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിലെ പാസ്റ്റർ TG ഉമ്മച്ചൻ തുടങ്ങി പാസ്റ്റർ PM ഫിലിപ്പ്, നിരവധി ആളുകൾ സുവിശേഷത്തിന്റെ ശക്തിയിൽ, ദൈവാത്മശക്തിയിൽ കർത്താവിന്റെ സുവിശേഷം അവതരിപ്പിക്കുകയും പലരും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരാരും ഇങ്ങനെയുള്ള ഗോകാംബീജികൾ, അതായത് ഇതുപോലെയുള്ള കർണരസമാകുമാറുള്ള നർമ്മങ്ങൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ച് കാതികന്റെ വേഷം കെട്ടി ഞാൻ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറയുന്നൊരു കഥാപ്രസംഗം പോലെയാണ് ചില ആളുകൾ. ഇതിനിടയ്ക്ക് സൈമൺ സാറിനെ പോലുള്ള ദൈവദാസന്മാരുടെ കടിച്ചാ പൊട്ടാത്ത 2-3 പാട്ടുകളുടെ ശീലം പാടും. അതെന്തിനാന്ന് ചോദിച്ചാൽ വേർപാടുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കമ്പം ഉണ്ടാകണം. അപ്പോൾ അവരും എന്തെയും ഇത് കേൾക്കുവാനൊരു താല്പര്യം കാണിക്കും. മറുഭാഗത്ത് വചനത്തിലില്ലാത്ത ഭാഷയൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സത്യമായ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മറ്റൊരാളെ ആ നിലയിൽ നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചേ മതിയാവൂ എന്ന് നിർദ്ദേശിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിലും സുവിശേഷം എന്താണെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. സ്ത്രീകളുടെ വസ്ത്രധാരണം, ചുരിദാർ ഇടുന്നു, അവരെ ലിപ്സ്റ്റിക് ഇടുന്നു, പുരികം എഴുതുന്നു, പിന്നെ മുടി കത്തിരിക്കുന്നു, മുടി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് പാപിയെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗം
ലോകത്തോട് വിളിച്ച് പറയുന്ന സുസൂഷിയാണ്. സുവാർത്തിയ ദൂത് സുവാർത്ത ദൂതിയായ ദൂതനെ ഈ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങൾ മേൽ എത്ര മനോഹരം എന്നാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യത്തെയാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ നന്മയെ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലൂസ് റോമാ സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് പാപിയെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ രക്ഷാമാർഗമാണ്. ആ രക്ഷാമാർഗത്തിൽ അനിഷേധ്യമായും യേശുക്രിസ്തുവിന്റെ ജനനം, അവന്റെ ജീവിതം, അവന്റെ പാപരാഹിത്യം, അവന്റെ മരണം, അവന്റെ അടക്കം, പുനരുദ്ധാനം, പുനരാഗമനം, ഇത്രയും കാര്യങ്ങൾ സ്പഷ്ടമായി പറഞ്ഞിരിക്കണം. ഇത് പറയാനായിട്ട് നമ്മള് മറ്റുള്ള ആളുകളെ കർമ്മരസമാകുമാറെ കുറെ ഈ അർത്ഥശൂന്യമായ ഫലിതങ്ങൾ, നർമ്മദങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ എത്രയോ ശക്തമായ, അതായത് സംസാരിക്കുന്ന ദൂതുകൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് അമ്പിൻമുന പോലെ തറച്ചു കയറുന്ന ദൃഷ്ടാന്തങ്ങൾ കർത്തൃദാസന്മാരായ കെ ജി തോമസ് മുതലായ ആളുകൾ, എം എം സക്കരിയാച്ചൻ മുതലായ ആളുകൾ തങ്ങളുടെ പ്രസംഗവേദികളിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ ക്രൂശിലേക്ക് ഒരു പാപിയെ ആകർഷിക്കുന്ന, പാപിക്ക് ആഴമേറിയ പാപബോധം ഉളവാക്കുന്ന, ഹൃദയാന്തർഭാഗത്ത് സുവിശേഷത്തിന്റെ ആ ശക്തമായ അമ്പുകൾ ആഴത്തിൽ പതിയുന്ന ദൃഷ്ടാന്തങ്ങളോ വിഷയങ്ങളോ ഒക്കെ പറഞ്ഞ് പാപിയെ ക്രിസ്തുവിന്റെ ക്രൂശിങ്കിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് സുവിശേഷ പ്രസംഗം. അല്ലാതെ ഈ പൊതുവേദികൾ ഇന്ന് വൽക്കാലം ചില ആൾക്കാരോട് ചോദിച്ച പോലെ ഇതൊക്കെ പണ്ട് കാലത്തും പല ആൾക്കാരും സംസാരിച്ചിരുന്നു, അന്നത്തെ കാലത്ത് ആർക്കും പരാതിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയാൻ വയ്യ, സാധു ഉച്ചുമദേശ്വര കാലം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു തമാശയല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ആരുടെക്കാരല്ലേ, ആ കാലത്ത് സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകളുടെ ഉടുപ്പ് പോലെ കൈയുടെ തണ്ട വരെ നീളത്തിലുള്ള കൈയുള്ള ചട്ടയാണ് പുരാതന കാലത്ത് നമ്മുടെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ കാലം കുറെ കൂടെ മാറി സാംസ്കാരിക സമരം വന്നു കഴിഞ്ഞപ്പോൾ ആ ചട്ടയുടെ കൈപ്പാദം വരെയുള്ള ഇറക്കം നമ്മുടെ അമ്മച്ചിമാര് മാറ്റി. അതെന്തിനറിയാവോ, അടുക്കളയിൽ ഇന്നത്തെ കാലത്ത് പോലെ ഗ്യാസ് സ്റ്റവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇൻഡക്ഷൻ കുക്കർ ഒന്നും ഇല്ലാത്ത കാലഘട്ടം. കരിയുള്ള അടുപ്പിലാണ് ആഹാരം പാചകം ചെയ്യുന്നത്. ഈ വരുന്ന സുവിശേഷന്മാർക്കും ഉപദേശിമാർക്കും മുഴുവനും വിശ്വാസികൾക്കും ഒക്കെ കരിയിലെയും തടിക്കഷ്ണവും ഒക്കെ വെച്ച് പൊത്തി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ ഈ അമ്മച്ചിമാരായിരുന്നു. അവരൊക്കെ അത്യധ്വാനം ചെയ്ത ആളുകളാണ്. അത് ഉരലിടിച്ച് ഇടിച്ചും അര അമ്മിക്കല്ല് അരച്ചും അതുപോലെ പിച്ചാത്തി കൊണ്ട് അരിഞ്ഞും ഒക്കെയാണ് അവര് ജോലി ചെയ്തു വന്നത്. അങ്ങനെ വരുമ്പോൾ കൈയുടെ തണ്ട വരെയുള്ള വെള്ളച്ചട്ട ഇട്ടുകഴിഞ്ഞാൽ കറയുള്ള വാഴയ്ക്കയോ ഏത്തക്കയോ ഇങ്ങനെയുള്ള സാധനങ്ങളോ മത്തരോ കുമ്പളരോ ഒക്കെ അരിയുമ്പോൾ അവയുടെ കറ കൈയിലേക്ക് കാഞ്ഞു പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൈയ്യ് ഈ മുട്ടിന്റെ ഭാഗം വരെയുള്ള ഇറക്കത്തിൽ, എന്റെ ഓർമ്മയിൽ എന്റെ അമ്മ 94 വയസ്സിലാണ് മരിക്കുന്നത്, അമ്മ മരിക്കുന്നവരെയും ചട്ടയും കൊണ്ടുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായ അഭിഷേകത്തെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പൊ കൈയുടെ ഇവിടെ വരെയായി കഴിഞ്ഞു. അന്ന് കൊച്ചുകുഞ്ഞു ഉപദേശിക്കുണ്ടായ ആവേശത്തിൽ അദ്ദേഹം ഇവിടെ മുട്ടയ്ക്കാ പള്ളി വെച്ച് പ്രസംഗിച്ചപ്പോൾ ഒരു രാത്രി പറഞ്ഞെന്നാ പറഞ്ഞു, കുഞ്ഞുങ്ങൾ പ്രിയ സഹോദരന്മാരെ, സ്ത്രീകളുടെ കക്ഷം കാണുന്ന എന്ന് മുമ്പ് എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ. അത് ഇച്ചിരി അമിതമായ ഭക്തിയായിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തതല്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞായിരിക്കാം. വസ്ത്രധാരണത്തിനൊക്കെ അതിന്റെ മോഡസ്റ്റി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളൊക്കെയാണ് തീരുമാനിക്കുന്നത്. വേദോസം പറയുന്ന യോഗ്യമായ ഭക്ഷണം ധരിക്കണമെന്നേ ഉള്ളൂ. യോഗ്യമായ ഭക്ഷണം ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നത പറയുന്ന വസ്ത്രം ധരിക്കണമെന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. പക്ഷേ ഇവിടെ ഓരോരുത്തരും എന്നെ കാറ്റഗറൈസ് ചെയ്തൊക്കെയാണ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, അതെന്റെ മുഖ്യമായ വിഷയമല്ല. ഒരു സുവിശേഷ പ്രസംഗ വേദിയിൽ വന്നിട്ട്, അല്ലെ ദൈവം ശുശ്രൂഷ വേദിയിൽ വന്നിട്ട് ദൈവവചനം ഒന്നും പറയാതെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ അമ്മ എന്നൊരു അക്ഷരം മിണ്ടാതെ ഈ വക ചപ്പ് ചവറുകളെല്ലാം പറഞ്ഞ് ആളുകളെ രസിപ്പിച്ചിട്ട് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ അങ്ങനെയായിരുന്നു, ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കുറെ കഥകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് എന്തോ പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. നേരെ മറിച്ച് ദൈവത്തിന്റെ വചനം ശക്തമായി സംസാരിച്ചാൽ നിശ്ചയമായും ചില ഹൃദയങ്ങളിൽ ആ ദൈവവചനം അത് പ്രയോജനപ്പെടും. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം അത് ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ച് മടങ്ങി വരുമെന്നാണ്. ഇപ്പം മൃതാവായി അത് ഒരിക്കലും ദൈവവചനം മടങ്ങി വരികയില്ല. നാം ഇന്ന് അറിയിക്കുന്ന സുവിശേഷത്തിന്റെ സന്ദേശം ഒരു പക്ഷെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കാം ഒരാളുടെ ഹൃദയത്തിൽ അത് രൂപാന്തരത്തിന് മുഖാന്തരമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്
സുവിശേഷം ശക്തമായി പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സുവിശേഷം ശക്തമായി പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്താനായിട്ട് സാധിക്കണം. കൊരിന്തെന്ന് പറയുന്ന ആ മാസിഡോണിയയിലെ ആ കാലഘട്ടത്തിലെ പ്രാചീനമായ ഒരു സാംസ്കാരിക പട്ടണമാണ്. ആ പട്ടണത്തെക്കുറിച്ച് മഹാനായ എഫബ്രൂസ്, അതുപോലെ ജോണഫ് വാൽവൂഡ്, ഡ്വൈറ്റ് പെന്റക്കോസ്റ്റ് മുതലായ ആളുകൾ പറയുന്നത് ഇന്നത്തെ ന്യൂയോർക്ക് സിറ്റി, അത് ടോക്കിയോയിലെ ജപ്പാന്, ഫ്രാൻസിലെ പാരീസ്, ഇന്ത്യയിലെ ബോംബെ, കൽക്കട്ട മുതലായ സ്ഥലങ്ങളെ, ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളെ പോലെ ആ കാലത്തെ ഒരു സാംസ്കാരിക പട്ടണമായിരുന്നു. എഫബ്രൂസ് അദ്ദേഹത്തിന്റെ രചനയിൽ കൊരിന്ത് ലേഖനത്തിന്റെ ഭാഗം അദ്ദേഹം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, കൊരിന്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയും, അദ്ദേഹം പറയുകയാണ്, മാതാപിതാക്കളെ ഒഴികെ സകല കൊമോഡിറ്റീസുകളും സുലഭമായി വാങ്ങാൻ കിട്ടുന്ന ഒരു വേൾഡ് മാർക്കറ്റായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുക. അവ ഒരുത്തിന്റെ കൊരിന്ത്യൻ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അവന് ധാർമ്മികമായി വിലയില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ് അന്നത്തെ ആളുകൾ വിലയിരുത്തിയിരുന്നത്. അപ്പോ കൊരിന്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗലീലക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത് ഇസ്രായേലിനിടയില് ഒരു അനഭിമതമുള്ളതുപോലെ ഈ കൊരിന്തിനെ കൊരിന്തനാണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ആ ദേശത്തെ ആളുകൾക്ക് ഒരു ശരിയായ അർത്ഥമല്ല അവരതിന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ആ കൊരിന്ത് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്നിട്ട് അവിടെ പൗലോസ് വീണെങ്കില് അവിടുത്തെ പാശ്ചാത്യ സംസ്കാരത്തിന് ഇഴുകി ചേർന്നിട്ട് സകലവിധമായ അസന്മാർഗികതയുടെയും വിളനിലമായി അന്ന് വിളകി നിന്ന് കൊരിന്തിലെ ആളുകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ അവരുടെ ചേഷ്ടകളെക്കുറിച്ചോ അവരുടെ അപ്പിയറൻസിനെ കുറിച്ചോ അവരുടെ ടോക്കിംഗ് സബ്ജക്റ്റിനെ കുറിച്ചോ ഒക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ കൊരിന്തിലേന്ന് പറയുകയാണ്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതായത് യഹൂദന്മാർക്ക് ഇടച്ചയും ജാതികൾക്ക് ഭോക്ഷത്വമെങ്കിലും എല്ലാവർക്കും രക്ഷാകാരണമായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ തന്നെ. പൗലോസിന്റെ പ്രസംഗ വിഷയം കർത്താവായ യേശുവും അവന്റെ ക്രൂശുമായിരുന്നു. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ ലോക ചരിത്രത്തിൽ ഉരുണ്ടുമാറിയിട്ടും 20 നൂറ്റാണ്ടുകളുടെ അന്തസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സുവിശേഷ പ്രഭാഷകരായ ആളുകൾ യൂറോപ്പിന്റെ തെരുവീതികളിലെ, ഈ ഭാരതത്തിന്റെ തെരുവീതികളിലെ, അമേരിക്കൻ ഐക്യനാടുകളിലെ, കാനഡയിലെ, ന്യൂസിലാൻഡിലെ, ആസ്ട്രേലിയയിലെ, യൂറോപ്പിലെ അനേക രാജ്യങ്ങളിലെ ഈ സുവിശേഷത്തിന്റെ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. മഹാനായ സ്പർജന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന സൂസന്ന സ്പർജൻ എഴുതിയിരിക്കുന്ന എന്നിലുണ്ട്. ആ ജീവചരിത്രത്തിന്റെ ചില ആളുകൾ ഞാൻ വായിച്ചപ്പോൾ അതിന് അവതാരി എഴുതിയൊരു ദൈവദാസ്, അന്നത്തെ കാലത്തെ ഒരു ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, 17-18 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തില് അയർലൻഡിന്റെ ചരിത്രത്തിൽ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വിരളമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ മാർഗമത്തിയെ ശക്തിയേറിയ കഴുക സമാനം സുവിശേഷത്തിന്റെ ദിവ്യപ്രഭയുമായി പറന്നു നടന്ന മാർട്ടിൻ ലൂതറും അതുപോലെ ജോർജ് വൈറ്റ്ഫീൽഡും ജോൺ വൈക്ലീഫും മുതലായ ആളുകൾ ആ യൂറോപ്പിന്റെ മാർഗമത്തിയെ ശക്തിയേറിയ കഴുകന്മാരെ പോലെ പറന്നു നടന്ന് സുവിശേഷം പ്രസംഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ആ നാളുകൾ. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷോ ലക്ഷം ആളുകളെ സുവിശേഷത്തിന്റെ വ്യാപാര വലയത്തിലേക്ക് യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്ത് സുവിശേഷത്തിലൂടെ രക്ഷണീയ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവദാസന്മാർക്ക് ഇടയായിട്ടുണ്ട്. നമ്മുടെ ഈ മലങ്കരയുടെ ചരിത്രം നോക്കിയോ, തമിഴ് ഡേവിഡ് തുടങ്ങി, ആ അരുളപ്പൻ തുടങ്ങി, ജോൺ അരുളപ്പൻ തുടങ്ങി, തമിഴ് ഡേവിഡ് തുടങ്ങി, അതുപോലെ തന്നെ ചർച്ച്വേർഡ് സായിപ്പ് മുതൽ ഇങ്ങോട്ടുള്ള സായിപ്പന്മാരായ ആളുകൾ, നാഗൽ സായിപ്പ്, നോയൽ സായിപ്പ്, പിന്നെ ഇങ്ങോട്ട് വന്ന് സൈമൺ സാറിന്റെ കാലഘട്ടം, പാസ്റ്റർ കെ ഇ ഏബ്രഹാം സാർ അവർക്ക്, അത് കഴിഞ്ഞ് പാസ്റ്റർ പി എം ഫിലിപ്പ്, പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ, ഇങ്ങനെ എണ്ണമറ്റ ദൈവദാസന്മാർ ആ കാലഘട്ടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിച്ച് പാപിയെ മാനസാന്തിലേക്ക് നയിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്ഷണീയ ശക്തിയിലേക്ക് ആകർഷിപ്പിച്ച് അനുതാപവും പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധവും അവരുടെ ഹൃദയങ്ങൾ ഉളവാക്കി അവരെ മാനസാന്തരത്തിലൂടെ ഏറ്റുപറച്ചിലൂടെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഹൃദയങ്ങൾ ജനിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന സന്ദേശത്തിന്റെ ശുശ്രൂഷയാണ് സുവിശേഷവേദി എന്ന് പറയും. അത് പറയാതെ ചള്ളും പൊട്ടുമൊക്കെ പറഞ്ഞേച്ച് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നീതീകരിക്കാൻ വരിക കുറെ ആളുകൾ. നിങ്ങൾക്കൊരു പക്ഷേ അതെല്ലാം സുഖകരമായി തോന്നിയേക്കാം, കാരണം നിങ്ങൾക്ക് തെളിവില്ലാത്ത ഭാഷകൾ പറയുമ്പോൾ അത് വചനപ്രകാരമുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതിന് എന്നെ വിമർശിക്കാനും എന്നെ ബന്ധക്കോസ് വിരോധിയാക്കി തീർക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞാൻ ആർക്കും വിരോധിയല്ല. ഞാൻ ഒരു മനുഷ്യൻ, ഞാൻ നേരത്തെ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ
വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണെന്നും അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർ നിത്യജീവന പങ്കാളികളാണെന്നും കർത്താവിന്റെ സാർവത്രിക സഭയുടെ അംഗങ്ങളാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് ധാരാളം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബാക്കിയൊക്കെ മുൻവിധി എന്നേ പറയാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന എന്റെ രത്നചൂര കവിത അതായത് ഒരായിരം വേദികൾ പ്രസംഗിക്കുകയും ഈ ആയിരം വേദികൾ വാസ്തവത്തിലെ കേട്ട് 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 മനുഷ്യന് മനസ്സിന് വികല്പമുണ്ടാകുക ഏത് പ്രസംഗം കേട്ടാലും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അതാ സഭാഹോളിൽ കൊണ്ടുവന്ന് വെച്ച് ആ സഹോദരിമാരോട് പറ അവർ സമ്മതിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ സമ്മതിക്കുമെന്ന് അതുപോലെയുള്ള വേദികൾ കൊണ്ടുവയ്ക്കാൻ എന്നിട്ട് ഇതെടുത്ത് യൂട്യൂബിലോട്ടിട്ട് സോഷ്യൽ ഫോറത്തിലോട്ടിട്ട് വിട്ടേക്കാൻ ലോകത്തുള്ള നാനാജാതി ആളുകളും കേൾക്കാൻ ഇങ്ങനെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ പ്രസ്ഥാനങ്ങളിലേക്ക് പിന്നെ ഒരു മനുഷ്യൻ പോലും ഗുണപ്പെട്ട് വരികയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണമറിയാവോ ഇതിനേക്കാൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടുത്തെ സമുദായ സഭകളിലുണ്ട് അതിന് ഞാൻ തന്നെ സാക്ഷിയാണ് അതായത് ഞാൻ മാർത്തോമാക്കാനായിരുന്നല്ലോ ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ് മാർത്തോമാക്കാനായിരുന്ന സമയത്ത് മാർത്തോമാ പള്ളിയുടെ ആരാധന ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ പടിഞ്ഞാറെ വാതിക്കൽ ചെന്നാൽ ചപ്പല് ഊരിയിട്ടിട്ട് അതിനകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മുടെ പുറത്തുനിന്ന് അന്തരീക്ഷം മാറിക്കഴിഞ്ഞു ഏതോ ഒരു ദൈവഭയത്തോടിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ എന്നോട് ജലിയോ ചെന്നാൽ പിന്നെ അതിനെ അത് ഇട്ടേജ് ഇങ്ങോട്ട് പോകുന്നതെന്ന് അതിന് വേറൊരു മറുപടി ഞാൻ പറയണ്ടേ അത് ഇട്ടേജ് പോകുന്നതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവഭക്തിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഉപദേശപരമായ കാര്യങ്ങളിൽ വൈരുദ്ധ്യത ഉണ്ട് എന്ന് ദൈവദിനം വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇട്ടേജ് പോകുന്നത് അല്ലാതെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അവിടെ നിന്നിരുന്നെങ്കിൽ വാസ്തവത്തില് അവലൊരാളെ പോലെ ഒരു കുപ്പായമൊക്കെ ഇട്ട് ഒരു നെടുങ്കാവനായ പുരോഹിതനായി ഞാനും അവരുടെ മധ്യ ശുശ്രൂഷകനായിരുന്നേനെ എന്നാ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നതല്ല കർത്താവിനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നതാണ് അപ്പൊ ഇവിടെ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും സുവിശേഷം നന്നായി പ്രസംഗിക്കണം മാർത്തോമാക്കാർ സുവിശേഷ വിഹിത സഭകളിൽപ്പെട്ടവരാണ് നന്നായി സുവിശേഷം പ്രസംഗിക്കുന്നവരാ ഇപ്പൊ തന്നെ അവരുടെ ഒരു തോമസ് അച്ഛനുണ്ടല്ലോ അവരുടെ സെമിനാരി കോട്ടയം സെമിനാരിയിലെ ഒരു പ്രൊഫസർ കൂടിയായിരിക്കുന്ന മനോഹരമായ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പക്ഷേയായി ഇദ്ദേഹം സുവിശേഷം പ്രസംഗിക്കും ദൈവത്തിന് അതിശക്തമായി സംസാരിക്കും അങ്ങനെ പല ആളുകൾ അവരുടെ ഇടയിലുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞറിയാവോ സുവിശേഷം വിശ്വസിച്ചു എന്ന് പറയുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ നാം സമൂഹമെത്തിയെ കർത്താവ് ഈ ഇനിയും അല്പകാലമേ നമുക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ വാസ്തവത്തിൽ എന്ത് ചെയ്യുക നമ്മള് ഇവിടെ ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു ഈ യേശു ക്രിസ്തുവിനെയും ക്രൂശിനെയും തന്നെ രാപകൽ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളും വിശ്വാസികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും മോഡസ്റ്റിയെക്കുറിച്ചും കൂടി ഒക്കെ പറയണ്ടേ അത് പറയണം പറയണ്ടെന്ന് ആര് പറഞ്ഞു മാന്യമായ വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കണമെന്ന് നമ്മൾ പക്ഷിയായി പറയണം പറയേണ്ടതായിരിക്കണം അവരവരുടെ സഭാഹോളിന്റെ അകത്തായിരിക്കണം അവരവരുടെ സഭാഹോളിന്റെ അകത്ത് അവരവരുടെ വിശ്വാസികൾ പറയണം അല്ലാതെ പബ്ലിക് ഫോറത്തിൽ വന്ന് കോളാമ്പി വെച്ചല്ല ഇത് പറയേണ്ടത് കരുതിയാവോ പബ്ലിക് ഫോറത്തിൽ നമ്മെ കേൾക്കുന്ന ആളുകളെല്ലാം പെന്തക്കോസ്തുകാരോ ബ്രദറുകാരോ അല്ല അതാദ്യം മനസ്സിലാക്കണം നാനാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ വിദ്യാസമ്പന്നരായ ആളുകൾ പിന്നെ വിദ്യാവിഹീനരായ ആളുകൾ സംസ്കാര സമ്പന്നർ സംസ്കാരവിഹീനർ ജീവിതത്തിലെ നാനാ തുറകളുള്ള ആളുകൾ രാഷ്ട്രീയക്കാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അങ്ങനെ ധാരാളം ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ വേറൊരു തകരാറുമുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാരെ ദരിദ്രിക്കും അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് ചില ആൾ പറയും ഞാൻ അഹങ്കാരം കൊണ്ട് പറയാല്ലോ ഒരു തിരുത്തലിന് സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി പറയുക നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ഒരു മാർത്തോമ സഭയിലും ഈ യാക്കോബ ഓർത്തഡോക്സ് സഭയിലും യാക്കോബയിലും സി എസ് ഐയിലും സി എൻ ഐയിലും കത്തോലിക്ക സഭയിലും ഒക്കെ അതിനെ എപ്പിസ്കോപ്പൽ സഭകൾ നമ്മൾ പറയുന്നത് ആ സഭകളില് ഒരു സഭയുടെ ശുശ്രൂഷകനായി വരണമെങ്കിൽ അതിന് കുറെ കടമകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ പുരോഹിതൻ പുരോഹിതനായി വരുമ്പോഴത്തേക്ക് 12 വർഷം കഴിയും 12 വർഷത്തെ പഠനം കഴിഞ്ഞ് ലാസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ പുരോഹിതനായി വരികയും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്നത് അത്രത്തോളം സ്റ്റാൻഡേർഡ് അവർക്കുണ്ട് അവരുടെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ചുമ വാങ്ങിയതല്ല ബാംഗ്ലൂരിൽ പോയി ഏതെങ്കിലും ഒരു പെട്ടിക്കടയിൽ നിന്ന് 3 ആഴ്ചത്തെ ഒരു ക്രാക്ക് കോഴ്സ് എടുത്ത് എന്താ സംഗതി എന്നറിയാൻ വയ്യാതെ ഏതോ ഒരു പേപ്പർ കൊടുത്തേച്ച് വാങ്ങിയ ഡോക്ടറേറ്റ് അല്ല ഈ കത്തോലിക്കയിലെ അച്ഛന്മാരെ ഒന്നും അതെല്ലാം എഴുതി കൃത്യമായി വാങ്ങിയതാ റോമിലൊക്കെ പോയി നന്നായി പഠിച്ച് അവരുടെയൊക്കെ ലാംഗ്വേജിന്റെയും അറിവിന്റെയും നിലവാരത്തിന് മുമ്പാകെ നിവർന്നെടുക്കാൻ കെൽപ്പുള്ള മിക്കവാറും ആൾക്കാർ നമ്മുടെ ഇല്ല
क्यों वाले मिड़कन्मरान उपदेश संबंध विषय व्यतमें अल मार्थव अच्छे पुरोहि अद सूल ग्राजुवेशन कई अद सेरेंबर यूनिवेटी कोलेज अडमिशन लू अब बैचल डिग्री अद्हमें अद नींद अंज वर्ष अद पढ़ी अद बीडी के पढ़ी पढ़ी शेष अदरोह अदमाशपूम आ षमाशपेम कुरे ना मार्तोमा सभ एवं विदूर मेखल चापल असिस्टंट विहार पीड़ा विहार सभ चम ऐल ओर्तडोक्स इतनी सी एस सी एन इतनी स्थिति पक्षे नमे प्रत्येक बंदकोस वेरपाड़ेपूषकन याद नोव वे सूप्रभात कर्ता विशेष आस्तक वाई ना प्रसंग गाणापाठ पढ़ी कसंगन अल्प वाचक शैली आड़ता शेषि ई पर वस्त्राणते लिप्स्टिके तलमुड़े चुरीटे नीटे पुरीते इन क्यों कुरे पर आलका कणिकूल अब आभिचि मनसा कहवे ऐडियनसें कहूँ पक्षे इवे याग्रह चल आयोजन न्याय तो नूर शुमान योजना कह कर्ता वेले की विद्याभ्यास वे ट्रेनिंग वे पक्ष आड़समें या ओब्जक्टू ट्रेनिंग आलगे कर्ता वेले की वे उपयोग दैव दैवे साध्यों या चौदह पक्षे शुश्रूष परशील आवश्यक सैक्युर् लोक नाम नेसान ना अंजो वर्ष पढ़ी और वर्ष रुर्ष इंटेनशिप वे एम बी बी एस पढ़ी डॉक्टर रु वर्ष इंटेनशिप अद एम डी की अडमिश कदि दीर्घवर्ष पढ़ा और डॉक्टर रंग और एंजीयर आगे अंजु वर्ष अद पढ़ी और अड्वेट आगे अद अंजु वर्ष पढ़ी और उपदेश सुविशेषन आगे और परशील वे तत्वशास्त्र वास्तव योजना साधी अर्ता शिष्यन्मर मुखवुमरू ना ऐडियोजी येसु क्रिस्तुवें अब मुखवन्या विद्याभ्यास यहूदन्मर मुखवन्मर कर्ता शिष्यन्मर यहूदन्मर आणकुट पद वयस प्राय मे तोर मास्टर कड़ी अ मोश न्याय प्रमाण पुस्तक आ मुदल इक्षा पढ़िपी सिनगोग अदान अल मिड़कन्मर आवड़े रबी कालपात्र न्याय प्रमाण सूक्ष्मतोड़ पौलूस पढ़ी मतलब एल आर्बंधित ऐस मुदल पदना वयस वे वर्षकाल इंटनसीव ट्रेनिंग अुरकुला विद्याभ्यास दैवत् न्याय प्रमाण शक्त विद्याभ्यास ट्रेनिंग नम्बर चल आवस्तक वाई आरा मंडल पर मंडल पाड़े कर्ता शिष्यमर मीनपिड़वर मुखवन्मरुर्म विद्याभ्यासमी आरु विद्याभ्यास पत्रोस लेखन वाई नोक मूल पदार्थ कति अहियम आद्य लोकते दैव प्रलयत नशिपचु इपते लोक दैव अग्नि सूक्षा आकाशम गुड़मुकोड़ नींगीपे मूल पदार्थ कति अहियमें शास्त्रीय प्रतिभास पौलोस अपोस्तल अन्दे अट्ठा विद्यासमन गमालियेल यहूदन्मा हिलेल यूनिवेटी चांसलर गमालियेल वादपीठ उन्नत विद्याभ्यास लनुष्य अपोस्तल पौलोस पड़े मुद्रे यशयाव अब इरम्याव दानियेल मुदल आलिके ना स्टेट्समें अष्ट्रीय नेतृन उन्नतन्मर आ मोश मिश्रमें सकल या अभ्यस मनुष्य एम्राले अपोस्तल पर या विद्यासमन आईव कहूँ अब विद्याभ्यास परिशुद्धात्मा नाम उपयोग निर्बंधम पक्षे और ट्रेनिंग वे विद्याभ्यास येसु क्रिस्तु तिष्यन्मे मूर वर्षकाली कुे कूड़को नवे अभ्यसीपे शुश्रूषकन्मरा नियोगी अयचा शुश्रूष फरमेल अगर
മൂന്നര വർഷക്കാലത്തെ ഇന്റൻസീവ് ട്രെയിനിങ് ഏറ്റെടുത്തവരാണ് കർത്താവിന്റെ ശിഷ്യന്മാരായ ആളുകൾ. സഭാപിതാക്കന്മാരായ ആളുകൾ എല്ലാവരും അപ്പോസ്തലന്മാരുടെ വാക്കൾ നേരിട്ട് കേട്ടവരും പഠിച്ചവരും അത് മനസ്സിലാക്കിയവരും ശരിയായ പരിശീലനം പ്രാപിച്ച ആളുകളായിരുന്നു. ഇവിടെ ഇതാ അവിടെയും ഇവിടെയൊക്കെ നടന്ന ഏതെങ്കിലുമൊക്കെ പാർട്ടികൾ അവരെ ഒരു സുപ്രഭാതത്തിൽ വേദവോസം കയ്യിലെടുത്തു ആളുകളെ പ്രസാദിപ്പിക്കത്തക്ക നിലയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആളുകളെയൊക്കെ ചിരിപ്പിച്ച് രസിപ്പിച്ച് കുറെ കാര്യം കഥാകഥനങ്ങളൊക്കെ പറഞ്ഞ് കഥാപ്രസംഗം പോലെ ചില പാട്ടുമൊക്കെ പാടി ഇങ്ങനെ അവർ മുമ്പോട്ട് പോകുകയാണ്. സുവിശേഷകന്മാരെന്ന പേര് എനിക്ക് അവരെ വിധിക്കാൻ അവകാശമില്ലെങ്കിലും ഇവർ ചെയ്യുന്ന തെറ്റ് തെറ്റാന്ന് പറയാനുള്ള അവകാശമില്ലേ? ഇത് എന്നെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? പല ആളുകൾ എന്നോടും ഈ വിഷയം ചോദിക്കാറുണ്ട്. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് വേണം. അതായത് സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടിയും ഒരു പരിശീലനം ആവശ്യമാണ്. എവിടെയാ പരിശീലനം? അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ സഭയിൽ ചെല്ലുമ്പോൾ അവിടെ യുവസഹോദരനായ ഒരാൾ നല്ല വിശ്വാസത്തിന്റെ പശ്ചാത്തലമുള്ള, അതായത് വെല്ലിമച്ചി ലൂയിസ് നന്നായി ദൈവോചനം കൈകാര്യം ചെയ്ത ഒരാൾ, അവളുടെ മകളുടെ മകനായിരിക്കുന്ന തിമോത്യോസ് എന്ന് പറയുന്ന ഒരു യുവസഹോദരനെ അവിടെ കണ്ടു. അവൻ സഹോദരന്മാരാൾ നല്ല സാക്ഷ്യം പ്രാപിച്ച സഹോദരനായിരുന്നു. പൗലോസ് അവനെ പരിചയപ്പെട്ടു, അവന്റെ ശുഷ്കാന്തിയെ മനസ്സിലാക്കി. പക്ഷേ പൗലോസ് അവനെ കൂട്ടിക്കൊണ്ടു പോയില്ല. പൗലോസ് അവനെ ആ സ്ഥലസഭയിൽ തന്നെ വിട്ടേച്ചു പോയി. സ്ഥലസഭ നല്ലൊരു പരിശീലന കേന്ദ്രമായിരുന്നു. ഒരു സ്ഥലസഭയിൽ കുറഞ്ഞ പക്ഷം കുറെ കാലങ്ങളിൽ നിന്ന് പരിജ്ഞാനമുള്ള ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുടെ കീഴിൽ ദൈവവചനം നന്നായി അഭ്യസിപ്പിച്ച ശേഷം മാത്രമേ സുവിശേഷ വയലിലേക്ക് ഇറങ്ങാവൂ. അല്ലെങ്കിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചള്ളും പൊട്ടുമൊക്കെ വിളിച്ച് പറഞ്ഞേച്ച് അതെല്ലാം സുവിശേഷമാണെന്ന് ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സുവിശേഷമല്ല. നിങ്ങളൊരായിരം സമർത്ഥം പ്രസംഗിച്ചാലും ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്നെ കാത്തിരിക്കുന്നതിന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പാവപരിഹാര ബലിയെ ശരിയായ നിലയിൽ അവതരിപ്പിച്ച് പ്രസംഗിക്കുന്നില്ല എങ്കിൽ അത് സുവിശേഷം ആകെയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സുവിശേഷം പറയുന്നു. ഞാൻ നിരന്തരമായി ഇവിടെ കടന്നു വരുന്നത് ദൈവവചനത്തിന്റെ ഡിവോഷണൽ മെസ്സേജുമായിട്ടാണ്. ആളുകൾ വളരെ കുറവാണെങ്കിലും ചിലർക്കൊക്കെ അത് പ്രയോജനപ്പെട്ടു. രണ്ടുപേർക്കും പ്രയോജനപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനാണ്. അത് ഉണ്ടെന്ന് എനിക്കറിയാം. അതാ ഞാൻ ഇതിനിടയ്ക്ക് ചില സുവിശേഷ സന്ദേശങ്ങൾ പറയും. എന്താണെന്നറിയാമോ? നീ ഒരു ഭാവിയാണെന്ന് ഭാവിയോട് പറയണം. ഏത് മനുഷ്യനെ കണ്ടാലും സ്നേഹിത നീ ഒരു ഭാവിയാണെന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടാവണം. രണ്ട്, പാപത്തിനൊരു ശിക്ഷാവിധിയുണ്ട് എന്ന് അവനെ മുഖത്ത് നോക്കി പറയണം. അത് നിത്യമായ നരകമാണ്. മനുഷ്യ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം മറ്റൊരു അദൃശ്യ ലോകത്തേക്കുള്ള പ്രവേശനത്തിന്റെ വാതായനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഭാവി മരിച്ചാൽ നിത്യ നരകാഗ്നിയിലേക്കാണ് പോകുന്നതെന്ന് പറയണം. അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നാൽ നിന്റെ പാപത്തിന്റെ ഭയാനകതയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ നിനക്കായി ദൈവമൊരുക്കി ഒരു രക്ഷാമാർഗമുണ്ട്. അവനാണ് ദാവീദ് സന്തതിയായി ജനിച്ച് ക്രൂശിന്മേൽ കയറി മരിച്ച കർത്താവായ യേശു. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമായി ദൈവമൊരുക്കിയ ഏക രക്ഷാമാർഗമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് മറ്റും വിളിച്ച് പറഞ്ഞത് മറ്റൊരുത്തലിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. അതായത് ലോകത്തുള്ള ഏത് ഭാവിയായ മനുഷ്യന്റെയും അവിടെ മതമോ സംസ്കാരമോ വിദ്യാഭ്യാസമോ നാഷണാലിറ്റിയോ ട്രൈബൽ ഡിസ്റ്റിങ്ഷനോ ഒന്നും വിഷയമല്ല. മനുഷ്യനെന്ന് പറയുന്ന ഏത് മനുഷ്യരോടും പറയാം നിങ്ങൾ ഭാവിയാണ്, നിങ്ങൾക്ക് മരണമുണ്ട്, മരണം യാഥാർത്ഥ്യമാണ്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അത് സ്വർഗവും നരകവുമാണ്, ഭാവി മരിച്ചാൽ എത്തുന്ന സ്ഥലം നിത്യമായ നാശമാണ്. അതുകൊണ്ട് സ്നേഹവാനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നിങ്ങൾക്കായി രക്ഷാപദ്ധതി ഒരുക്കിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ ഭാവികളായ നമ്മെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് രക്ഷിതാവായി പറഞ്ഞയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും കാണാപ്പാട് അറിയാവുന്ന വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ആ 16-ാം വാക്യത്തിന് തൊട്ടുമുമ്പില് നമ്മുടെ കർത്താവായ യേശു നിക്കോദിമോസിനോട് സംസാരിക്കുന്ന സംസാരവേളയിലാണ് ഈ കാര്യം പറഞ്ഞത്. അവർക്ക് ഇപ്രകാരം പറയുകയുണ്ടായി, മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പറഞ്ഞത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവനെ നൽകുവാൻ കൊണ്ടും ലോകത്തെ സ്നേഹിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ സന്ദേശം പ്രസംഗിക്കാതെ
വെറുതെ നമുക്ക് ലഭിക്കുന്ന സവകാശങ്ങളും സമയങ്ങളും ശബ്ദമുണ്ടാക്കി മൈക്കിൽ കൂടി ശബ്ദമുണ്ടാക്കി നാം പ്രസംഗിക്കയോ പല ചില നാടകവേദികളെ പോലെ ആക്ഷേപമോ നാട്യമോ കാണിക്കയോ ചില ഗാദികരെ പോലെ കഥാപ്രസംഗം പോലെ അവതരിപ്പിക്കയോ പിന്നെ വേറെ ചില നർമ്മരസമായ കാര്യങ്ങൾ പ്രസാദിക്കുകയോ ചെയ്താൽ അത് സുവിശേഷമാകുകയില്ല. സുവിശേഷത്തിന്റെ സാരത്തെ സുവിശേഷം തന്നെ പറയണം. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസന്നം ചെയ്യണം. അങ്ങനെ അവനോട് സുവിശേഷം പറയാത്ത പക്ഷം വിശുദ്ധ വേദപുസ്തകത്തിലെ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ ദുഷ്ടനോട് ദുഷ്ടാദി മരിക്കുമെന്ന് പറയുമ്പോൾ ദുഷ്ടൻ തന്റെ പാപപ്രവൃത്തികളെ വിട്ടുതിരിയത്തക്കൊണ്ട് നീ അവനെ ഉപദേശിക്കാൻ ഞാൻ അവന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും. നീ അവനോട് പറഞ്ഞിട്ടും അവൻ അത് കൈക്കൊണ്ടില്ല എങ്കിൽ അവന്റെ രക്തം അവന്റെ മേൽ തന്നെ ഇരിക്കും, നീയോ അവന്റെ രക്തം സംബന്ധിച്ച് കുറ്റം അറ്റവരായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ലഭിക്കുന്ന അവസരത്തിൽ, സുവിശേഷം പറയാൻ ലഭിക്കുന്ന സാവകാശത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുമ്പോൾ പാപി പാപവഴികളെ വിട്ട് രക്ഷിതാവായ യേശു ക്രിസ്തുവിലേക്ക് തിരിയുത്തക്കോണം രക്ഷാമാർഗം വ്യക്തമായി നീ അവനെ ബോധ്യപ്പെടുത്താനുള്ള അവസരമാണ് ദൈവം തരുന്ന ഓരോ ശുശ്രൂഷാവസരങ്ങളും. അത് നീ വിനിയോഗിച്ചില്ലായെങ്കിൽ നീയും അവന്റെ രക്തം നിന്റെ തലമേലേക്ക്, എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകുന്ന കാരണക്കാൻ നീയായിരിക്കും. കാരണം അറിയാവോ? നീ സുവിശേഷകരാണെന്ന് പറയുകയും സുവിശേഷം പ്രസംഗിക്കാതിരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ സുവിശേഷം പറയാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന്. ഞാൻ എന്റെ വാക്കുകൾ തീർക്കുന്നില്ല. സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാവുപരിഹാരം വലിയുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ജന്മമുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പാപരഹിത ജീവിതമുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ അടക്കമുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരമുണ്ട്. സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയാതെ സുവിശേഷം പ്രസംഗിച്ചാൽ അത് പൂർണ്ണ സുവിശേഷം ആയിരിക്കുകയില്ല. ഇതല്ലാതെ വേറെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ജപഞ്ചവറമാണ്, അത് സുവിശേഷവുമല്ല. സുവിശേഷം പ്രസംഗിച്ച പാപിയെ നേർവഴിക്കാക്കേണ്ടത്, അല്ലാതെ അവന്റെ വസ്ത്രത്തെക്കുറിച്ചും അവന്റെ പുരികത്തെക്കുറിച്ചും അവന്റെ പാവാടയെക്കുറിച്ചും അവന്റെ ജാക്കറ്റിനെ അവളുടെ ജാക്കറ്റിനെക്കുറിച്ചും സാരിയെക്കുറിച്ചും ചുരിദാറിനെക്കുറിച്ചും അതിന്റെ ടോപ്പിനെക്കുറിച്ചും പിന്നെ അതിന്റെ ഷാളിനെക്കുറിച്ചും പിന്നെ അവളുടെ മുടി സ്പ്രിംഗ് ആണോ സ്ട്രെയിറ്റ് ആണോ ഇതൊന്നും പറഞ്ഞല്ല പാപിയെ രക്ഷയിലേക്ക് നയിക്കേണ്ടത്. പാപിയെ രക്ഷയിലേക്ക് നയിക്കേണ്ടത് ക്രൂശിന്മേൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും, സൗജന്യമായി നീതിരിക്കപ്പെടും എന്ന് ഏത് പാപിയോടും ചങ്ക് തുറന്ന് അതരം തുറന്ന് പറയാൻ കഴിയുന്ന സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. അത് പൗലോസ് വെറുതെ ചെന്ന് പ്രസംഗിച്ചു, അനേകർ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ ബന്ധനസ്ഥരായി ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ അദ്ദേഹം കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പാടി ആനന്ദിച്ച് ദൈവത്തെ പൗലോസും ശീലാസും കൂടെ സ്തുതിക്കുമ്പോൾ അർദ്ധരാത്രിയിലുണ്ടായ ഭൂമി കുലുക്കത്തിൽ കാരാഗ്രഹത്തിന്റെ അസ്ഥിവാരം കുലുങ്ങി, നാം വായിക്കുന്നു, കൈകാലുകളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു, അവരെ സ്വതന്ത്രരായി തടവുള്ളികൾ രക്ഷപ്പെട്ടു എന്നുള്ള ഭീതിയിൽ കാരാഗ്രഹ പ്രമാണി സ്വന്തം വാള് പാര പോലെ നാട്ടി നിർത്തി അതിന്മേൽ വീണ് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് ചാടി അവരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ നിനക്കായി തന്നെ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് എന്തിനാണെന്നറിയാവോ? നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം ഞങ്ങളെ ഇവിടെ ആക്കിയത്. ഞങ്ങളിവിടെ ഉണ്ട്. ഓടിപ്പോയി രക്ഷപ്പെടാൻ ഇതുപോലെ കനകാവശ്യം ലഭിച്ചാൽ ഓടി രക്ഷപ്പെടുന്നവരായ ക്രിസ്തു ശിഷ്യന്മാരല്ല ഞങ്ങൾ. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് നീ നിനക്കായി ഒരു ദോഷവും ചെയ്യരുത്. നമ്മൾ വായിക്കുന്നു, അവൻ ചാടി വിറച്ച് ഭയന്നുകൊണ്ട് അവന്റെ മുമ്പാകെ വന്നു, അവരുടെ മുമ്പാകെ വന്നു, യജമാന്മാരെ രക്ഷപ്പെടായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യജമാന്മാരെ രക്ഷപ്പെടായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പൗലോസ് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ രാത്രി വളരെ സന്തോഷമോടെ ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, നിത്യജീവന്റെ പങ്കാളിയായി തരുവാൻ, യേശു ക്രിസ്തുവിന്റെ സാർവത്രിക സഭയുടെ അംഗമായി തരുവാൻ, സ്വർഗരാജന് അവകാശിയായി തരുവാൻ, ഈ രാത്രി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്തെയാണ്? എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ടേറ്റു പറയുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകലപാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ 1-ാം ലേഖനം
ഒന്നാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്കിൽ പറയുന്നത് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ്റെ ഗുണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ പറയുകയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സമയം ദീർഘിച്ചു പോകുന്നല്ലോ, ഞാൻ ഒന്ന് രണ്ട് വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആദ്യ പാദത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, വലിവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താമരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ വെണ്മയുള്ളതായി തീരും. ഈ രാത്രിയിൽ ഒരു പക്ഷെങ്കിൽ സമൂഹത്തിൽ അടയ്ക്കപ്പെട്ട, തള്ളപ്പെട്ട, നിരാശപ്പെട്ട, ജീവിതം കൊണ്ട് ഇനി അർത്ഥമില്ല, ആശയമില്ല, ആത്മഹത്യയല്ലാതെ എന്റെ ജീവിതത്തിന്റെ മുമ്പാകെ ഒരു വഴിയുമില്ല, എന്നെ സമൂഹത്തിൽ ഞാൻ സമൂഹത്തിൽ വിലയില്ലാത്തവനാണ്, കൊള്ളതാത്തവനാണ്, ആശയത്തവനാണ്, നിരാശനാണ്, എന്നെ ആർക്കും വേണ്ട എന്നുള്ള നിരാശയുടെ ബോധത്തിൽ നിരാശയുടെയും നെടുവീർപ്പിന്റെയും അടിത്തട്ടിൽ അലഞ്ഞു തിരിയുന്ന ആരെങ്കിലും ഈ രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ തീർത്ഥാടനം ചെയ്യേണ്ട, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യേണ്ട, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ഉപവസിക്കേണ്ട, രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിലെ ക്രൂശിൽ തകർത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ പ്രവൃത്തിയെ വിശ്വാസത്താൽ ഹൃദയത്തിൽ അംഗീകരിക്കുക. അങ്ങനെ ചെയ്താൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, എന്താ പറയുന്നത്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇതുവരെയും വിശ്വസിക്കാത്ത, വിശ്വസിച്ച് രക്ഷിക്കപ്പെടില്ലാത്ത, പാപമോചനം പ്രാപിച്ചില്ലാത്ത, ദൈവത്തനായ യേശു ക്രിസ്തുവിന്റെ ചങ്ങിലെ ചോരയാൽ പാപങ്ങൾ കഴുകപ്പെടാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ ഇടയിലേക്ക് വരിക, നിങ്ങളുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റു പറയുക. യാതൊരു മധ്യസ്ഥനെയും നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. നിങ്ങളുടെ പാപങ്ങളെ ദൈവസ്ഥലം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ, അവിടുത്തെ ഏകജാതനായ പുത്രനെ അവിടുന്ന് എന്റെ പാപത്തിന്റെ പകരവക്കാരനായി ക്രൂശിന്മേൽ യാഗമാക്കി തീർത്തു, അവിടുന്ന് എനിക്ക് വേണ്ടി എന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവിടുത്തെ അടിപ്പണകളാൽ എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, എന്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ ദൈവസ്ഥലിലേക്ക് വരികയും അവനെ അവനായി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുകയും ചെയ്തുമെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു ഇന്ന് രാത്രി ഈ നിമിഷത്തിൽ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകരായി പ്രവേശിക്കും. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ മുഴുവൻ പാപങ്ങളെയും അറിയായ്മയുടെ കാലങ്ങളായി ദൈവം എഴുതിത്തള്ളി നിത്യജീവന്റെ അവകാശികളാക്കി നിങ്ങളെ തീർക്കുകയും ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുകയും മരണം വിട്ട് നിത്യജീവനിലേക്ക് ഈ നിമിഷം തന്നെ നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. യാതൊരു മതങ്ങൾക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല, ക്രിസ്തു മതം നിങ്ങളെ രക്ഷിക്കുകയില്ല, യാതൊരു മതങ്ങൾക്കും രക്ഷ നൽകാൻ കഴിയുകയില്ല, രക്ഷിക്കുവാൻ സന്യാസിമാർ കഴിയുകയില്ല, മെത്രാപോർദ്ദമാർ കഴിയുകയില്ല, പാസ്റ്റർമാർ കഴിയുകയില്ല, ഉപദേശിമാർ കഴിയുകയില്ല, അച്ഛന്മാർക്കും വികാരികൾക്കും കഴിയുകയില്ല, ലോകത്തിലെ ഒരു മതനേതാവിനും ഒരു ഭാവിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ ദൈവമക്കളാക്കി തീർക്കുവാൻ അവന് കഴിയും. അവന് മനസ്സുണ്ട്. അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആളുകളോരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ നിസ്സഹായനായ യേശുവിന്റെ അടുക്കിലേക്ക് വരിക, അവന്റെ ക്രൂശിങ്ങിലേക്ക് വരിക. നിങ്ങളുടെ പകരക്കാരനായ യേശു ക്രൂശിന്മേൽ നിങ്ങൾക്കായി മരിച്ചു എന്ന് വിശ്വസിക്കുക. എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവോട് ഏറ്റു പറയുക. ഈ രാത്രിയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അതാണ് സുവിശേഷം. സുവിശേഷത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം നിങ്ങളുടെ ആത്മരക്ഷയാണ്. ഈ രാത്രിയിൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ പങ്കാളികളായി നിത്യ സൗഭാഗ്യത്തിൽ ആയിരം ആയിരം കോടി വിശുദ്ധന്മാരുടെ സംഘത്തിലായിരിക്കാൻ നിങ്ങൾക്കും ഇടയാക്കട്ടെ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോടായി ഒരു വാക്കോട് ആവർത്തിച്ചോർപ്പിച്ചോട്ട്. അതായത്, ദൈവം നിങ്ങൾക്ക് തരുന്ന അതുല്യമായ സമയങ്ങളും സാവകാശങ്ങളും വൃഥാ വാചാലതയിൽ നിങ്ങളെ ചെലവിട്ട് കളയാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപബോധമുണ്ടാകത്തക്ക നിലയിൽ നിങ്ങളുടെ കേൾവിക്കാരായ പാപികളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ക്രൂശിന്റെ വശീകരണ ശക്തിയിലേക്ക് അവരെ ആകർഷിപ്പിക്കുവാൻ നിങ്ങളുടെ ശുശ്രൂഷകൾ കൊണ്ട് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹത്വരമായ ശുശ്രൂഷയിൽ സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.